ആധുനിക സൗകര്യങ്ങളോടെ നഗരസഭ നിർമ്മിക്കുന്ന അറവുശാല അനാഥമായിട്ടും നടപടികളില്ലെന്നും ഇന്നത് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയെന്നും പരിസരവാസികളുടെ പരാതി. നിർമ്മാണം പൂർത്തിയാക്കുന്നതിനായി വർഷാവർഷം ബഡ്ജറ്റിൽ ഓരോ കോടി രൂപ വീതം ഉൾപ്പെടുത്തുന്നതല്ലാതെ പ്രവർത്തനം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള യാതൊരു നടപടികളും നഗരസഭയിൽ നിന്നും ഉണ്ടായിട്ടില്ല. 2020 ജനുവരിയിൽ കടകംപള്ളി സുരേന്ദ്രൻ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയും 22-ൽ കെട്ടിടം പണി പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ പ്രവർത്തനോദ്ഘാടനം നടത്തുന്നതിന് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. നിലവിലെ കേന്ദ്ര സ്ലാറ്റർ ഹൌസ് നിയന്ത്രണ ചട്ടങ്ങളും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിബന്ധനകൾക്കും വിരുദ്ധമായാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം കേന്ദ്ര ഫണ്ടുകൂടി ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് കാരണമായതെന്ന് കൌൺസിലർ അഡ്വക്കേറ്റ് ആർ അനിൽകുമാർ പറഞ്ഞു. അറവുശാലയിലേക്കുള്ള യന്ത്രങ്ങൾ വാങ്ങുന്നതിനുള്ള നടപടികളും ഇഴഞ്ഞു നീങ്ങുകയാണ്. കെട്ടിടവും പരിസരവും വൃത്തിഹീനമായ നിലയിലാണെന്നും പ്രദേശത്ത് കൊതുക് ശല്യം രൂക്ഷമാണെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. അറവുശാലയോട് ചേർന്നുള്ള പമ്പ് ഹൌസിന്റെ നവീകരണത്തിലും അഴിമതിയുണ്ടെന്ന ആരോപണവുമുണ്ട്. പമ്പ് ഹൌസിന് വെള്ളപൂശാൻ ലക്ഷങ്ങൾ ചിലവഴിച്ചെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. 35 വർഷം കൊണ്ട് ഇവിടെ ഒരു കിണർ നിലവിലുണ്ട്. അതായത് മുനിസിപ്പാലിറ്റി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ എംപഞ്ചാരാണ് ചെയർമാൻ. ആ കാലയളവിൽ മൂലമുള്ള കിണറാണത്. ആ കിണറ്റില് നാളിതുവരെയായിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഇവിടെ ആർക്കും എടുത്തിട്ടില്ല, യൂസ് ചെയ്തിട്ടില്ല. ഇപ്പം ആ കിണർ അറ്റകുറ്റപ്പണി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പമ്പ് ഹൗസ് സ്ലാറ്റർ ഹൌസ് കിണർ അറ്റകുറ്റപ്പണി പമ്പ് ഹൌസ് നിർമ്മാണം എന്ന പദ്ധതിക്ക് ആകെ ചിലവായത് 559,365 രൂപ. വിവരവാശ നിയമപ്രകാരം കിട്ടിയതാണ്. ഇന്ന് 35 വർഷം കൊണ്ട് ഒരു തുള്ളി ഇല്ലാത്ത വെള്ളമില്ലാത്ത കിണറ്റിലാണ് ഈ ഇത്രയും രൂപ ചിലവാക്കിയത്. എന്നിട്ട് അടച്ചം കിട്ടിയിരിക്കുക. ഇത് ചോദിക്കുമ്പോൾ വ്യക്തമല്ല, ബാധകമല്ല. ആർക്ക് വ്യക്തമല്ല ബാധകമല്ലെന്ന് അതവർ വ്യക്തമാക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു പിടിച്ച് ഒരു കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു വാർഡിലെ ഭരണസമിതി മുനിസിപ്പാലിറ്റി. അതുപോലെ തന്നെ ഏതാണ്ട് 44 വർഷമായി ഈ അറബിശാല അവിടെ നിലയിൽ വന്നിട്ട് 80 മുനിസിപ്പാലിറ്റി രൂപാന്തരപ്പെടുന്നു. സുധാകരൻ സാറ് 6 മാസം എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ടിരുന്നു. ഇലക്ഷൻ വന്ന് എംഎൻചാരായ ആദ്യത്തെ ചെയർമാൻ. ഇന്നിതുവരെയായിട്ടും നാളിതുവരെയായിട്ടും ഒരൊറ്റ ആടുമാടുകൾ വെറ്റിനറി ഡോക്ടർക്ക് പരിശോധന വിധേയമാക്കിയിട്ടില്ല. മുനിസിപ്പാലിറ്റി ഏജ് ചോദിച്ചാൽ പറയും ഡോക്ടർ ഇല്ല എന്ന്. ഇത് നമ്മളുകൊണ്ട് കൊടുക്കണോ? അപ്പൊ ഈ കോൺട്രാക്ട് എടുക്കുന്നവര് എന്താണ് കൊടുക്കുന്നത്? അത് ഈ വർക്കലുള്ളവർ കഴിച്ചോളണം. ഇപ്പൊ ഈ മുനിസിപ്പാലിറ്റി പ്രത്യേക രാജ്യത്തുള്ളതാണ്, ഈ ഇന്ത്യയിൽ പെട്ടതല്ലേ ഇത്. ഈ ഇന്ത്യയിലെ ഈ നിയമം ഈ മുനിസിപ്പാലിറ്റിക്ക് മാത്രം ബാധകമല്ല. വിവരാവശ്യത്തിൽ വ്യക്തമായിട്ട് തന്ന പച്ച മലയാളത്തിലെ എഴുതി തന്നിരിക്കുന്നത് ഇവിടെ ഡോക്ടർ ഇല്ലാതെ. ഡോക്ടർ ഇല്ലെങ്കിൽ നമ്മളുണ്ട് കൊടുക്കണം. ഈച്ച കൊതുവ് ഇതിന്റെ ശല്യം അവരുടെ ആളുകൾക്ക് ജീവിക്കാൻ വയ്യ. നാറ്റം അവരിവിടെ നോക്കിയിട്ട് വേണം ഇവിടെ പൂങ്കാവനം പോലെയാണ് കിടക്കുന്നതെന്ന്. ഇവിടെ ഉദ്യോഗസ്ഥ മരി എച്ച് എന്ന് പറഞ്ഞാൽ 4 AHI, 1 HI, 1 HS. ഇവർ ഇന്ന് ഇതുവരെയായിട്ട് വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് അഞ്ച് ഇതുവരെയായിട്ട് ഇതിന് അകം അവർ കണ്ടിട്ടില്ല. കണ്ടുകഴിഞ്ഞാൽ 1 മണിക്കൂർ അവരിവിടെ തങ്ങത്തില്ല. ഇവിടെ ഉള്ളൊരു മനുഷ്യരില്ലേ ജീവിക്കേണ്ടവർക്ക്? എനിക്കിവിടെ ഒരു 17 സെന്റ് സ്ഥലത്ത് ചെറിയൊരു വീടുമുണ്ട്. എടുത്തിട്ട് സർക്കാർ എടുത്തിട്ട് പൈസ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കേരളം വിട്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. ആ അവസ്ഥയായിരിക്കുക ഇവിടെ. ഇവിടെ ആരെയും പോയാൽ പരാതി പറയുന്നത്? എവിടെ ചെന്ന് പറഞ്ഞിരുന്നാലും സാധാരണക്കാരന് നീതി കിട്ടുന്ന സംവിധാനം ഇന്ന് കേരളത്തിലില്ല. എവിടെ നമ്മൾ ഈ അവലാതി പറയേണ്ടത്? ചെല്ലുന്ന ഒരു പുരുഷനും എടുത്ത് മണ്ടേ വെച്ച് തരും. ഇതുകൊണ്ട് നമ്മൾ നടന്നോളൂ. ഞാൻ തമാശ പറഞ്ഞല്ല, ഈ 17 സെന്റ് സ്ഥലവും ഒരു വീടും ചെറിയൊരു വീടുമുണ്ട്. സർക്കാർ ഏറ്റെടുത്തിട്ട് കാശ് അറിയണമെങ്കിൽ ഞാൻ ഈ കേരളം വിട്ട് പൊയ്ക്കോളാം. കാരണം ഇന്നിവിടെ പട്ടിണി കിടക്കണമെങ്കിൽ 250 രൂപ ഡെയിലി സ്റ്റേറ്റിന് കൊടുക്കണം. 200 യൂണിറ്റ് കറണ്ട് അപ്പുറത്ത് ഫ്രീ ആയിട്ട് കൊടുക്കുക. ഇവിടെ 2500 കൊടുക്കണം. അതിന് ഒരു തുള്ളി വെള്ളം ഇവിടെ പൈപ്പ് ലൈനിലില്ല. 146 രൂപ അതിന് മാസം കൊടുക്കണം. ഇതെന്തോ ഇത്. പിന്നെ വീട്ടുകാർ ഒരു ബക്കറ്റ് ഒരു പറയിട്ടുണ്ട്, പ്ലാസ്റ്റിക് എടുത്താലില്ലെങ്കിലും 100 രൂപ മാസം അതിനും കൊടുക്കണം. ഇവിടെ ജീവിക്കണ്ടേ പാവങ്ങൾക്ക്? പട്ടിണി കിടക്കണമെങ്കിൽ 300 രൂപ ഡെയിലി വേണം സ്റ്റേറ്റിന് കൊടുക്കാൻ. തൊട്ടപ്പുറത്ത് ഇതെല്ലാം ഫ്രീയാണ്, എങ്ങനെ ജീവിക്കും ഇവിടെ? എന്നാൽ വെറ്റിനറി ഡോക്ടർ മൃഗങ്ങളെ പരിശോധിച്ചതിനു ശേഷം മാത്രമേ അറവ് നടത്താൻ പാടുള്ളൂ എന്ന നിയമവും പാലിക്കുന്നില്ല. ഡോക്ടറുടെ സേവനം ഇല്ലാതെയാണ് നിലവിൽ ഇവിടെ പ്രവർത്തനം നടക്കുന്നത്. വർക്കല നഗരസഭയുടെ 2019-2020 ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം 2021 ജനുവരി ഒരു ആധുനിക രീതിയിലുള്ള സ്ലാട്ടർ ഹൗസ് കണ്ണാശ്രമത്തിലുള്ള നമ്മൾ നഗരസഭ വസ്തുവിൽ ആരംഭിക്കുകയുണ്ടായി. അത് ഈ 2024 ഈ 6 മാസം ആകുമ്പോൾ അതിൻ്റെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചു. 2022 10 മാസം കൊടുത്ത ഒരു വിവരാവകാശ നിയമം അപ്ലിക്കേഷന് മറുപടിയായി കിട്ടിയത് അതിൻ്റെ നിർമ്മാണം കഴിഞ്ഞു, അതിൻ്റെ കെട്ടിട നിർമ്മാണം കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു എന്നും ഏതാണ്ട് അന്നത് വരെ 30 ലക്ഷത്തി 70,000 രൂപ ചിലവായിട്ടുണ്ടെന്നും
അതിൻ്റെ വടകൾ തുക എന്ന് പറയുന്നത് ഏതാണ്ട് 60 ലക്ഷം രൂപയോളം വരും. അതിനകത്ത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയും കൂടിയാണ്, കേന്ദ്രത്തിൻ്റെ നല്ലൊരു എമൗണ്ട്, ഏതാണ്ട് 10-22 ലക്ഷം രൂപ കേന്ദ്ര പദ്ധതി പ്രകാരമുള്ള എമൗണ്ടും ഇതിനകത്ത് വന്നിട്ടുണ്ടെന്നാണ് അറിവ്. അത് ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല എന്നുള്ളൊരു ദുഃഖസത്യമാണ് നമുക്കിപ്പം ഇവിടെ പറയാനുള്ളത്. അതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ 2001 കേന്ദ്ര നിയമം, സ്ലാട്ടർ ഹൗസിൻ്റെ ഒരു നിയമം കേന്ദ്രം പല പ്രാവശ്യം അമെൻഡ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ 2021 നിയമപ്രകാരം അതിന് കുറച്ച് സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്, എങ്ങനെയായിരിക്കണം ആ ബിൽഡിങ്, അതിനുണ്ട് എന്തൊക്കെ ഫെസിലിറ്റി വേണം. പക്ഷേ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഉള്ള ഒരു നിർമ്മാണ പ്രവൃത്തിയാണ് ഇപ്പം ആ ബിൽഡിങ്ങിൽ ചെയ്തിരിക്കുന്നതാണെന്ന് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ PCB പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ഈ കഴിഞ്ഞ 3 ബഡ്ജറ്റിലും ഇതിനുവേണ്ടി മെഷീനറിക്ക് വേണ്ടി 1 കോടി രൂപയോളം എല്ലാ ബഡ്ജറ്റിലും മാറ്റിവെക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ബഡ്ജറ്റിലും ഉണ്ട്, അതിന് മുമ്പുള്ള 2 ബഡ്ജറ്റുകളിലും 1 കോടി രൂപയാണ് ഇതിനുള്ള ആവശ്യത്തിന് വേണ്ടി, ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി മെഷീനറി വാങ്ങാനായിട്ട് മാറ്റിവെച്ചിട്ടുള്ളത്. പക്ഷേ അതും ഒന്നും നടന്നിട്ടില്ല. ഒന്ന് ഇതുവരെ അതിനുള്ള ഒരു സ്റ്റെപ്പും എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഈ മെഷീനറി വാങ്ങിച്ചാൽ ഈ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഇതിൻ്റെ വാതിലുകൾ ചെറുതായിപ്പോയി, അങ്ങനെയൊക്കെയുള്ള നിരവധി എന്താണ് പോരായ്മകളാണ് നമ്മുടെ PCB പൊള്യൂഷൻ കൺട്രോൾ ബോർഡ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനി അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ എങ്ങനെയാവും എന്നുള്ളത് ഇപ്പോഴും അനിശ്ചിതത്തിലാണ്. അതുമാത്രമല്ല, അവിടെ ഒരു കിണർ ഇത് തുടങ്ങിയ പണ്ട് ഉണ്ടായിരുന്ന, ഈ വസ്തു വാങ്ങുമ്പോഴേ ഉണ്ടായിരുന്ന ഒരു കിണറുണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പോൾ വിവരാവകാശ നിയമം അനുസരിച്ച് അത് കിട്ടിയിരിക്കുന്നത് 550,000 രൂപ ആ കിണറിനും ഒരു പമ്പ് ഹൗസിനും വേണ്ടി ചിലവഴിച്ചു എന്നും കൂടി കാണുന്നുണ്ട്. അതിൽ ആ പമ്പ് ഹൗസിൽ ഒരു റൂം മാത്രമേ ഉള്ളൂ, അത് പണ്ടുണ്ടായിരുന്നതാണ്. കിണർ പെയിൻ്റ് അടിച്ച്, അതിൻ്റെ ചുറ്റുവട്ടം പെയിൻ്റ് അടിച്ചെന്നല്ലാതെ വേറെ ഒരു പ്രവൃത്തി അതിനകത്ത് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനകത്തൊക്കെ വൻ അഴിമതി കടന്നിട്ടുള്ളത് സംശയിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ നിർമ്മാണ കെട്ടിട നിർമ്മാണത്തിലും വന്നാൽ ഇത്രയും വലിയൊരു തുക മുടക്കി ഈ ഒരു കെട്ടിടം കാണുമ്പോൾ നമുക്കറിയാം അത് വൻ അഴിമതിക്ക് ഒരു സാധ്യത അതിനകത്ത് കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ അന്വേഷണത്തിന് ഇനി പോകേണ്ടിയുണ്ട്. തുടർന്നല്ലാതെ ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഒരു നമ്മുടെ ആ നിയമപ്രകാരം നമ്മുടെ വിവരാവകാശം കൊടുത്തതനുസരിച്ച് അതിന് കിട്ടിയ മറുപടിയിൽ ഇവിടെ ഒരു ഡോക്ടർ അപ്പോയിൻ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ഇതുവരെ ഡോക്ടർ സർട്ടിഫൈ ചെയ്യാതെയാണ് നമ്മുടെ ഇവിടെ നിന്ന് മാടുകളെ കശാപ്പ് ചെയ്ത് ഇറച്ചിയായി പുറത്തു വരുന്നത്. അത് നിയമപ്രകാരം കർശനമായ നിർദ്ദേശങ്ങളുണ്ട്, ഡോക്ടർ എങ്ങനെ സർട്ടിഫിക്കണം. ഒരു ഡോക്ടർ ഒരു ദിവസം 15 എണ്ണത്തിൽ കൂടുതൽ സർട്ടിഫൈ ചെയ്യാൻ പാടില്ല എന്ന് വരെ നിയമമുള്ള സ്ഥലത്ത് ഒരു മാടിനെ പോലും സർട്ടിഫൈ ചെയ്യാതെ, ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയും അവരുടെ ഇൻസ്പെക്ഷൻ ഇല്ലാതെയുമാണ് ഇറച്ചി നമ്മുടെ മാർക്കറ്റിലോട്ട് ഇറങ്ങുന്നത്. അത് ഇവിടുത്തെ നമ്മുടെ ആരോഗ്യ പ്രശ്നത്തെ സാരമായി ബാധിക്കുന്നൊരു പ്രശ്നമാണ്. ഈ ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ, ന്യൂനതകൾ ഈ കൗൺസിൽ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അതിനുള്ള പരിഹാരം ഇതുവരെ നമ്മുടെ നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതൊക്കെ വളരെ വളരെ നമ്മുടെ സമൂഹത്തിൽ ആരോഗ്യ പ്രശ്നം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിനുപോലും ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അവിടെ മാടുകളെ കശാപ്പ് ചെയ്തുകൊണ്ട് വൃത്തിഹീനമായ പരിസ്ഥിതിയിലാണ് ഇപ്പോഴും കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചുറ്റുപാടൊക്കെ ഉള്ള നാട്ടുകാരുടെ പരാതി, നിരന്തരം ആയിട്ടുള്ള പരാതി ഈ ഒരു വിഷയത്തിലുണ്ട്. അങ്ങനെ വളരെ വളരെ ഒരു നിഗൂഢത നിറഞ്ഞ, അല്ലെങ്കിൽ ഒരു അഴിമതി നടന്നിട്ടുള്ളതായിട്ട് സ്പഷ്ടമായി നമുക്ക് ബോധ്യപ്പെടും. HP News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ ₹2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarosanitary@gmail.com. Sarosanitary, ആറ്റിങ്ങൽ.